നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം ജപത്തിന് സ്ത്രീ പുരുഷ ഭേദമില്ല, എല്ലാവർക്കും അതിനുള്ള അധികാരമുണ്ട്. മന്ത്രജപത്തിനും നാമജപത്തിനും അധികാര ഭേദമില്ല. മന്ത്രജപവും നാമജപവും ആർക്കും എപ്പോഴും ആകാം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മന്ത്രങ്ങൾ വിശിഷ്ടങ്ങളായ ചില ശബ്ദങ്ങളാണ്. അവ ശരിക്കും ഉച്ചാരണം മനസ്സിലാക്കി വിനിയോഗം മനസ്സിലാക്കി വേണം ചൊല്ലാൻ. മാത്രവുമല്ല, ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ ഋഷി ആര്, ഛന്ദസ് എന്ത്, ദേവത ഏത്, ശരീരത്തിൽ എവിടെയൊക്കെ മന്ത്രാക്ഷരങ്ങൾ ന്യസിക്കണം എന്നൊക്കെ അറിയണം. അതുകൊണ്ട് മന്ത്രോപാസന ചെയ്യണമെങ്കിൽ യോഗ്യനായ ഒരു ഗുരുവിനോട് ദീക്ഷ വിധിയായി സ്വീകരിച്ച് വേണം ചെയ്യാൻ. പക്ഷേ അവിടെയും സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും മന്ത്രജപം ആവശ്യമാണ്. എല്ലാ മന്ത്രങ്ങളും ഉപാസനയായി അനുഷ്ഠിക്കുമ്പോൾ അത് ഒരു ഗുരുവിൽ നിന്നും ദീക്ഷയായി സ്വീകരിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രം. എന്നാൽ നാമം ജപിക്കാൻ ഗുരുവിൻ്റെ ആവശ്യമില്ല. ആർക്കും എങ്ങനെയും എപ്പോഴും ആകാം. മന്ത്രങ്ങളും നാമങ്ങളും വ്യക്തിയെ ശുദ്ധീകരിക്കുന്നതാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. മരണ ജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടി കിടന്നു കൊടുത്തോരനന്തരം. പലരുമതി കുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം. ബലമിയലുമരറിപ്പു കെട്ടിക്കിടന്നെഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേ. വ്യഥയുമവനകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ. നിശിചരരെടുത്തുകൊണ്ടാർത്തു പോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. അനിലജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ചാതിഥേയാധിപാരാതി ചൊല്ലിയിടിനാൻ. ഇനി രാമായണ ദർശനം. ഹനുമാന് യുദ്ധത്തിൽ ഒരു വിധത്തിലുള്ള പീഡയും ഏറ്റില്ല. ഒരു അസ്ത്രത്തിനും ബന്ധിക്കാനാവില്ലെന്ന് ദേവന്മാരിൽ നിന്ന് വരസിദ്ധി ഹനുമാന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, സദാ രാമമന്ത്രം ഉരുവിടുന്ന ഹനുമാന് ഒരാപത്തും സംഭവിക്കില്ല.
ജപത്തിലൂടെ ചിത്തശുദ്ധിയും ചിത്തശുദ്ധിയിലൂടെ ഭക്തിയും ഭക്തിയിലൂടെ വിശുദ്ധിയും അതിലൂടെ തത്വജ്ഞാനവും മോക്ഷവും ലഭിക്കുമെന്ന പാഠമാണ് ഹനുമാൻ. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ ഇന്ദ്രജിത്ത് അയച്ച ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ച് ഹനുമാൻ നിലംപതിച്ചു. ആ ഹനുമാനെ ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ ഹാജരാക്കി ഇന്ദ്രജിത്ത്. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല, പണ്ഡുദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദല നേത്രനാം രാമൻ തിരുവടി, നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായ ജ്ഞാന കർമ്മകൃത ബന്ധനം ക്ഷണാൽ. സുചിര വിരചിതമഭി വിമുച്യ ഹരിപദം, സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗമക തളിരിൽ വെച്ചൊരു രാമദൂതനു ബന്ധം ഭവിച്ചിടുമോ? വാസ്തവത്തിൽ ഹനുമാൻ ഒരു പീഡയും ഉണ്ടായിട്ടില്ല. പണ്ട് എല്ലാ ദേവന്മാരും ചേർന്ന് ഹനുമാന് വരം നൽകിയിട്ടുണ്ട്. ഒരസ്ത്രത്താലും ബാധിക്കപ്പെടാതിരിക്കാനുള്ള വരം എന്ന് മാത്രമല്ല, താമരദളത്തെപ്പോലെ മനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയ ശ്രീരാമൻ്റെ അമൃതസമാനമായ നാമം ജപിക്കുന്ന ഭക്തന്മാർക്ക്, ജനങ്ങൾക്ക് അന്തഃകരണം പരിശുദ്ധമാകുന്നു. ആ പരിശുദ്ധമായ അന്തഃകരണത്തിൽ മധുരിപൂവായ ഭഗവാൻ്റെ പരിശുദ്ധ ഭക്തിയുണ്ടാകുന്നു. ആ പരിശുദ്ധ ഭക്തിയാൽ വിശുദ്ധരായി അജ്ഞാനകാര്യമായ കർമ്മബന്ധനം മുഴുവൻ നശിക്കുന്നു. ജപം, ജപത്തിലൂടെയുള്ള ചിത്തശുദ്ധി, ചിത്തശുദ്ധിയിലൂടെ വളരുന്ന ഭക്തി, ഭക്തിയിലൂടെ പരിപൂർണമായ വിശുദ്ധി, അതിലൂടെ തത്വജ്ഞാനം, സർവകർമ്മബന്ധ മോക്ഷം, ഇതാണ് ക്രമം. ഇങ്ങനെ യാതൊരു ഭഗവാൻ്റെ നാമജപം കൊണ്ട് തന്നെ സർവബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നുവോ? യാതൊരു സംശയവുമില്ല അതിന്. അങ്ങനെയുള്ള രഘുകുല തിലകനായ രാമൻ്റെ ചരണയുഗളങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുന്ന രാമദൂതന് പിന്നെ എങ്ങനെ ബന്ധം സംഭവിക്കും? അപ്പോൾ ഭഗവാന്റെ നാമജപം കൊണ്ട് സംസാരബന്ധനം തന്നെ ഇല്ലാതാകുന്നു. എന്നിരിക്കെ ഭഗവത് ദൂതന് ബന്ധനം സംഭവിക്കുമോ? മാത്രവുമല്ല, ഹനുമാന് ചെറുപ്പത്തിലെ വരം ലഭിച്ചിട്ടുണ്ട്, ഒരായുധത്താലും ബാധിക്കപ്പെടാതിരിക്കാനുള്ള വരം. മരണജ നിയമവികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരും അതി കുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം. ബലമിയലും അമരരിപു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേ. മരണം ഹേതുവായിരിക്കുന്ന ഭയം പോലും ആർക്കില്ലയോ? അവരെ മറ്റേതെങ്കിലും ബന്ധനം ബാധിക്കുമോ? ഏറ്റവും വലിയ ബന്ധനം മരണഭയമാണ്. ആ മരണഭയം തന്നെ ആർക്കാണോ ഇല്ലാത്തത്, ആ ജ്ഞാനികളായ മഹാപുരുഷന്മാർക്ക് മറ്റെന്ത് ബന്ധനമുണ്ടാവാനാണ് ലോകത്തിൽ? ഏതായാലും ഹനുമാൻ വളരെ കപടമായിട്ട് വിവശത്വം അഭിനയിച്ചു. താൻ വളരെ വിവശനായിരിക്കുന്നു, ബന്ധിതനായിരിക്കുന്നു എന്ന് അഭിനയിച്ചു. അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് പല രാക്ഷസന്മാരും വന്ന് അടുത്തു വന്ന് നോക്കി. തുടർന്ന് അവർ കയറെടുത്ത് ഹനുമാനെ കെട്ടി വരിഞ്ഞു. അങ്ങനെ കയറെടുത്ത് കെട്ടിയതോടുകൂടി ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനം അഴിഞ്ഞുപോയി. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചിട്ടാണ് ഇന്ദ്രജിത്ത് കൊണ്ടുവന്നത്. പക്ഷേ മറ്റൊരു അസ്ത്രവും ബ്രഹ്മാസ്ത്രത്തിൻ്റെ കൂടെ പ്രയോഗിക്കരുത്.
രാക്ഷസന്മാർ വന്ന് ബന്ധിച്ചതോടുകൂടി ബ്രഹ്മാസ്ത്രവും അഴിഞ്ഞുപോയി. വ്യഥയും അവനകള അകതളിരില്ലെന്നാകിലും ഇല്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ നിശിചരരെടുത്തുകൊണ്ടാർത്തുപോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാത്. വാസ്തവത്തിൽ ഹനുമാൻ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല, എങ്കിലും വലിയ ദുഃഖവും ഖേദവും ഉള്ളവനെപ്പോലെ അഭിനയിച്ചു. ആ ഹനുമാനെയും എടുത്ത് ആർത്ത് വിളിച്ചുകൊണ്ട് രാക്ഷസന്മാർ യാത്രയാവുകയാണ് രാവണ സവിധത്തിലേക്ക്. ഹനുമാനാകട്ടെ നിശ്ചലനായി കിടന്നു, ഒരു ശക്തിയുമില്ലാത്ത ഒരാളെപ്പോലെ നിശ്ചലനായി കിടന്നു. അവിടെ കാരണം പറഞ്ഞിരിക്കുകയാണ്, കാര്യഗൗരവാദ്, തനിക്ക് ചെയ്യാനുള്ള കാര്യത്തിൻ്റെ ഗൗരവം ചിന്തിച്ച്. കാരണം രാവണൻ്റെ അടുത്ത് എത്തണം, രാവണനോട് സംസാരിക്കണം, ഇതാണ് ലക്ഷ്യം. അങ്ങനെ കൊണ്ടുപോയി അനിലജനെ നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ചാതിഥേയാധിപാരാതി ചൊല്ലിയിടിനാൻ. ഹനുമാനെ രാവണൻ്റെ മുമ്പിൽ വെച്ച് ദേവന്മാരുടെ അധിപതിയായ ഇന്ദ്രൻ്റെ ശത്രു ഇന്ദ്രജിത്ത് മേഘനാഥൻ ഇപ്രകാരം രാവണനോട് പറഞ്ഞു. എന്താണ് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. Thank you.